നമസ്കാരം കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായ പ്രിയ വർഗീസിന്റെ നിയമന വിഷയം ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുഴിവിട്ട് പരാമർശം നടത്തിയതായി ഓർക്കുന്നില്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എൻഎസ്എസ് പ്രവർത്തനത്തെ മോശമായി കണ്ടിട്ടേയില്ല കുഴിവിട്ട് എന്ന പദം ഉപയോഗിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസമാണ് പ്രിയ വർഗീസിനെതിരെ കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം നടത്തിയത് ഇതിനിടെ എൻ കോർഡിനേറ്ററായി കുഴിവെട്ടിയത് അധ്യാപന പരിചയമായി കണക്കാക്കാൻ പറ്റുമോ എന്ന് കോടതി ചോദിച്ചതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു എൻ എസ് എസ് പ്രവർത്തനത്തെ ഇകഴ്ത്തി കാണിച്ചുള്ള കോടതിയുടെ ഈ പരാമർശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രിയ ഒരു പോസ്റ്റ് വിട്ടിരുന്നു പിന്നീട് ഈ പോസ്റ്റ് അവർ പിൻവലിച്ചിരുന്നു എന്തായാലും അത്തരം പരാമർശം താൻ നടത്തിയിട്ടേയില്ല എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറയുന്നത് എൻ എസ് എസിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചത് എങ്ങനെയാണ് അധ്യാപന പരിചയമായി കണക്കാക്കുക എന്ന് കോടതി ചോദിച്ചിരുന്നു ഡെപ്യൂട്ടേഷൻ കാലാവധി അധ്യാപന പരിചയമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് യു ജി നിലപാട് ഇത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ നിയമന പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട നിയമന രണ്ടാമതുള്ള ഡോക്ടർ ജോസഫ് സ്കിയെയാണ് ഹർജി നൽകിയത് ഹർജിയിൽ പ്രിയ വർഗീസിന്റെ നിയമനം ഹൈക്കോടതി നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു അധ്യാപകർ രാഷ്ട്ര നിർമ്മാതാക്കളാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇരുഭാഗത്തിന്റെ വാദമുഖങ്ങളും കോടതി വിശദീകരിക്കുകയാണ് ഹൈക്കോടതിയുടെ വിമർശനത്തിനെതിരെ പ്രിയ വർഗീസ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിനെയാണ് കോടതി വിമർശിച്ചത് സംഭവിക്കുന്നത് അസുഖകരമായ കാര്യങ്ങളാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി നാഷണൽ സർവീസ് സ്കീമിനെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചിട്ടില്ല കോടതിയിൽ സംഭവിച്ചത് കോടതിയിൽ തന്നെ നിൽക്കണമെന്നും കോടതി നിലപാടെടുത്തു എന്നാൽ കോടതിയുടെ പരാമർശം പ്രിയയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് അഭിഭാഷകൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഹർജിയുടെ വാദത്തിനിടെയാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് നാഷണൽ സർവീസ് സ്കീമിന് വേണ്ടി കുഴിയല്ല കക്കൂസ് വെട്ടിയെങ്കിലും അഭിമാനം മാത്രമെന്ന് പ്രിയ ഇതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു പ്രിയ വർഗീസ് പി എച്ച് ഡി പഠനത്തിന് പോയതും സ്റ്റുഡൻസ് ഡയറക്ടറായി ഡെപ്യൂട്ടേഷനിൽ പോയതും അധ്യാപനമാകില്ല എന്നായിരുന്നു ഹർജിയിലെ വാദം എന്നാൽ ഇത് രണ്ടും അധ്യാപന പരിചയത്തിൽ കണക്കാക്കാമെന്നും സ്റ്റുഡന്റ് ഡയറക്ടർ ആയിരിക്കെ എൻഎസ്എസ് കോർഡിനേറ്ററുടെ അധിക ചുമതല വഹിച്ചിരുന്നുവെന്നും പ്രിയയുടെ അഭിഭാഷകൻ വാദിച്ചു ഡെപ്യൂട്ടേഷൻ കാലത്തും സ്റ്റുഡന്റ് ഡയറക്ടർ ആയിരുന്നപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ടോ എൻ എസ് എസ് കോർഡിനേറ്ററുടെ ചുമതല അധ്യാപന പരിചയമായി അപേക്ഷയിൽ കാണിച്ചിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ച കോടതി സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുന്നിൽ വ്യക്തമാക്കാത്ത യോഗ്യത കോടതിയിൽ ഉന്നയിക്കരുത് എന്നും പറഞ്ഞു ഗവേഷണവും അധ്യാപനവും ഒപ്പം നടത്തിയാലേ അത് അധ്യാപനത്തിൽ പരിഗണിക്കാൻ സാധിക്കൂവെന്നും ഇവിടെ അങ്ങനെ അല്ലെന്നും യു ജി സിയുടെ അഭിഭാഷകൻ വിശദീകരിച്ചിരുന്നു ഇതിനെതിരെ പ്രിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പിന്നാലെ പിൻവലിച്ചു അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് പരിഗണിച്ച പേരിൽ റിസർച്ച് സ്കോറിൽ ഏറ്റവും പിന്നിലായിരുന്നു പ്രിയ റിസർച്ച് സ്കോറിൽ അറുന്നൂറ്റി അൻപത്തി ഒന്ന് മാർക്കോടുകൂടി ഒന്നവനായിരുന്ന ജോസഫ്സ് കറയെ നൂറ്റി എൺപത്തിയാറ് മാർക്ക് മാത്രമുണ്ടായിരുന്ന പ്രിയ വർഗീസ് അഭിമുഖം കഴിഞ്ഞപ്പോൾ രണ്ടാമനാക്കി മാറ്റി ഒന്നാം സ്ഥാനത്തെത്തി പ്രിയയ്ക്ക് അഭിമുഖത്തിൽ മാർക്ക് മുപ്പത്തി രണ്ട് ജോസഫ് സ്കറിയയ്ക്ക് മുപ്പതും പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് നൽകിയത് വിവാദമായതിനു പിന്നാലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമന നടപടികൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മരവിപ്പിച്ചിരുന്നു